wa rahmatullah. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala ashrafil mursaleen wa ala alihi wa ashabihi ajma'in amma ba'd. A'udhu billahi minash shaitanir rajeem. Bismillahir Rahmanir Rahim. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. سهودري سهودر ماري. وشدة رمضان لي. وردان اشتان توڑنے بند چھے. വ്രതം അവസാനിപ്പിക്കുന്ന നോമ്പ് തുറക്കുന്ന സമയത്തുള്ള അത്താഴ വിരുന്നിൽ സംബന്ധിക്കുവാനും അതോടനുബന്ധിച്ചുള്ള ഈ കൂട്ടായ്മയിൽ സംവദിക്കുവാനും വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് നമ്മളെല്ലാവരും. എന്തിനു വേണ്ടി വ്രതാനുഷ്ഠാനം എന്ന ചോദ്യത്തിനുത്തരമായി പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ വചനം പറയുന്ന കാര്യമാണ് ഞാൻ എൻ്റെ ആമുഖത്തിൽ ഇവിടെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് മുൻപുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ മുത്തഖികളാകുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനുള്ള ഒരു പരിശീലന കളരിയാണ് വ്രതാനുഷ്ഠാനം എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ നിർബന്ധമായും വ്രതമനുഷ്ഠിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മാസമാണ് റമദാൻ മാസം. ചന്ദ്രമാസത്തിലെ ഒരു പ്രത്യേക മാസത്തിൽ വ്രതമനുഷ്ഠിക്കേണ്ടതുണ്ട്, നിർബന്ധമായ കൽപ്പനയാണ്. അല്ലാത്ത സമയത്തും മുസ്ലിങ്ങൾക്ക് വ്രതമുണ്ട്, നോമ്പനുഷ്ഠാനമുണ്ട്, പക്ഷേ അത് നിർബന്ധമല്ല, ഐച്ഛികമാണ്. ഇങ്ങനെ റമദാൻ മാസത്തെ എന്തുകൊണ്ടാണ് വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഖുർആൻ തന്നെ രണ്ട് വചനങ്ങൾക്ക് ശേഷം പഠിപ്പിക്കുകയാണ്. 185-ാമത്തെ വചനത്തിൽ ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്, മാർഗദർശനത്തിൻ്റെ വ്യക്തമായ തെളിവാണ്, സത്യാസത്യ വിവേചകമാണ്.
പരിശുദ്ധ ഖുർആന്റെ അവതരണമാണ് റമദാനിനെ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത്. അതുകൊണ്ടാണ് റമദാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി പടച്ചവൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഖുർആൻ മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തേതാണ്. ഖുർആനെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്ന മൂന്ന് സവിശേഷതകളാണ് നമ്മളിവിടെ കേട്ടത്. ഹുദൽ ലിന്നാസാണ്, മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് ഒന്നാമത്തെ സവിശേഷത. നമുക്കറിയാം ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ കൈവശം. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ. ഇവിടെ ഓരോ മതക്കാരുടെയും അവരുടേതായ വേദഗ്രന്ഥങ്ങൾ എന്ന സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആൻ പറയാൻ ആരംഭിക്കുന്നത് തന്നെ മനുഷ്യർക്കുള്ള മാർഗദർശനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹുദൽ ലിന്നാസ് ആണ്, മനുഷ്യർക്കാണ് ഈ മാർഗദർശനം. ഹുദ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർഗദർശനമെന്ന് നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ സർവലോകരക്ഷിതാവായ തമ്പുരാൻ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പാതയെക്കുറിച്ച് കൃത്യമായ വിവരം നൽകുന്ന ഇതിനാണ് മാർഗദർശനം എന്ന് പറയുക. നമുക്ക് ചുറ്റും ഒരുപാട് ജീവവർഗങ്ങളുണ്ട്. ആ ജീവവർഗങ്ങൾക്ക് എല്ലാം അവയുടേതായ മാർഗദർശനം അവക്ക് ജന്മനാഥന നൽകപ്പെട്ടിട്ടുണ്ട്. അവക്കൊന്നും തന്നെ പ്രത്യേകമായ നിയമങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കേണ്ടതില്ല. അവയുടെ നിയമങ്ങളെല്ലാം ജന്മനാ തന്നെ രേഖപ്പെടുത്തപ്പെട്ട രൂപത്തിൽ ആണ് നൽകപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ശാസ്ത്രീയമായി പറയും ജനിതക കോഡുകളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവയ്ക്കുള്ള നിയമങ്ങളെന്ന്. ഒരൊറ്റ ജീവിയും അവക്കാവശ്യമായ നിയമങ്ങൾ വല്ല പാഠപുസ്തകങ്ങളിൽ നിന്ന് മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് നിയമകൂടങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല. എന്നാൽ അത് പഠിക്കാത്തതുകൊണ്ട് അവയുടെ അടിസ്ഥാനപരമായ ജൈവികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് അവക്ക് തടസ്സവുമാകുന്നില്ല. അവ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഓരോ ജീവിയും അവക്കാവശ്യമായ പാർപ്പിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അവ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അവ തങ്ങളുടെ കുട്ടികളെ അവക്ക് സ്വന്തമായ കാലിൽ നിൽക്കാൻ പ്രായമാകുന്ന സമയം വരെ പോറ്റുന്നുണ്ട്. അവ ലൈംഗികമായ അഭിനിവേശം പ്രകടിപ്പിക്കുന്നുണ്ട്. അവ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അവ അടുത്ത തലമുറക്ക് ജന്മം നൽകുന്നുണ്ട്. ഇങ്ങനെയെല്ലാം അടിസ്ഥാനപരമായ ജൈവികമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ആ ജീവികൾക്കൊന്നും തന്നെ പ്രത്യേകമായ പാഠം ആവശ്യമില്ലാത്ത വിധം സ്വയം പര്യാപ്തമാണ് അവയെല്ലാം. ഈ സ്വയം പര്യാപ്തത പലപ്പോഴും നാഗരിക മനുഷ്യനെ പോലും അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ളതാണ്. താനും നമുക്കറിയാവുന്നതാണ്, വളരെ കൃത്യമായി ഷഡ്ഭുജാകൃതിയിലുള്ള കൂട് നിർമ്മിക്കുന്ന തേനീച്ചകളുടെ ആ രംഗത്തുള്ള വൈഭവം, വളരെ കൃത്യമായി സോണോഗ്രാഫിക് മെസ്സേജസ് നൽകിക്കൊണ്ട് വടിയടയാളങ്ങൾ കണ്ടുപിടിക്കുന്ന വവ്വാലിനെ കുറിച്ചുള്ള വവ്വാലിന്റെ ആ രംഗത്തുള്ള വൈദഗ്ധ്യം, രാസസംവേഗങ്ങൾ ഉപയോഗപ്പെടുത്തി തൻ്റെ കൂട്ടുകാർക്ക് വടി പറഞ്ഞു കൊടുക്കുന്ന ഫെറോമോണുകൾ ഉപയോഗിച്ച് വടി പറഞ്ഞു കൊടുക്കുന്ന ഉറുമ്പിൻ്റെ ആ രംഗത്തുള്ള വൈദഗ്ധ്യം, ഇവയെല്ലാം അവക്ക് ജന്മനാ ലഭിച്ചിട്ടുള്ള കഴിവുകളാണ്. പരിശുദ്ധ ഖുർആൻ പറയുക ഇതെല്ലാം തന്നെ പടച്ച തമ്പുരാൻ നൽകിയ ഹിദായത്താണ്, ഹുദയാണ് എന്നാണ്.
റബ്ബുന അല്ലദീ ആത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മഹുദ സുമ്മഹദ. നമ്മുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അവക്കെല്ലാം അവയെല്ലാം കൃത്യമായി സൃഷ്ടിക്കുകയും അവക്കുള്ള പ്രകൃതം നൽകുകയും അവക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ്. എല്ലാ ജീവികൾക്കും നൽകിയ മാർഗദർശനം നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതാണ്. ഈ മാർഗദർശനം ഈ ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന്റെ സവിശേഷത, അവന് കേവലം ജന്മവാസനകളുടെ മാത്രം അടിസ്ഥാനത്തിൽ സാമൂഹ്യമായ ജീവിതം നയിക്കാൻ സാധ്യമല്ല എന്നത്. അവന് ചില വിധിവിലക്കുകൾ ആവശ്യമുണ്ട്, ചില നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യേണ്ടതുണ്ട്. ഈ നിയമനിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് തന്നെ നിലനിൽക്കാൻ സാധ്യമല്ല. നമുക്കറിയാം കാടുകളിൽ ലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട്, സ്പീഷീസുകളുണ്ട്. ആ സ്പീഷീസുകൾക്കിടക്ക് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത നിയമങ്ങളൊന്നുമില്ല. അവിടെ രാജാവോ പ്രജയോ ഇല്ല, പോലീസോ കോടതിയോ ഇല്ല, പള്ളിക്കൂടങ്ങളോ നിയമകൂടങ്ങളോ ഇല്ല. ഈസോപ്പ് കഥകളിലും പഞ്ചകതന്ത്രം കഥകളിലും മാത്രമാണ് അവയെല്ലാം ഉള്ളത്. എന്നാൽ അവിടെ ഏതെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായതായി, അവയുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് പ്രകൃതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി, അവയുടെ അതിക്രമങ്ങൾ മൂലം അന്തരീക്ഷത്തിന് എന്തെങ്കിലും തകരാറ് പറ്റിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. സമുദ്രത്തിൽ ഇതിനേക്കാൾ സങ്കീർണമാണ് അവിടുത്തെ ജൈവ വ്യവസ്ഥ. സമുദ്രത്തിനകത്ത് ചെറുതും വലുതുമായ ഒരുപാട് ജീവികൾ, ആ ജീവികൾ തമ്മിൽ കൊന്നും തിന്നും ജീവിക്കുകയും ചെയ്യുന്നു പാരസ്പര്യത്തോടുകൂടി. അവിടെയൊന്നും ആരും പഠിപ്പിച്ച യാതൊരു നിയമവുമില്ല, വ്യവസ്ഥയുമില്ല, എന്നിട്ടും അവക്ക് നിലനിൽക്കാൻ കഴിയുന്നു. റബ്ബുനല്ലദീ ആതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മഹദ. സർവലോകരക്ഷിതാവായ തമ്പുരാൻ നിർബന്ധമായും കൽപ്പിച്ചരുളിയ നിയമം അവ നിർബന്ധമായും അനുസരിക്കുന്നത് കൊണ്ട്. നമ്മൾ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നമ്മൾ ജനിതക കോഡുകൾ രേഖപ്പെടുത്തപ്പെട്ട നിയമങ്ങൾ എന്നോ ജനറ്റിക്സ് എന്നോ എല്ലാം പറഞ്ഞു വരുന്നു. എന്നാൽ മനുഷ്യന്റെ കുലത്തിലോ മനുഷ്യലോകത്തോ മനുഷ്യലോകത്ത് ചില നിയമങ്ങൾ അനുസരിക്കേണ്ടത് മനുഷ്യന്റെ അനിവാര്യതയാണ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും അവരുടെ ജന്മവാസനയനുസരിച്ച് അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ളതുപോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും 5 മിനിറ്റ് നേരം അവർക്കെല്ലാം സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് ലോകം തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. UN തീരുമാനിച്ചു അങ്ങനെ എല്ലാ ലോകത്തെ മനുഷ്യർക്കും 5 നിമിഷം എല്ലാ സ്വാതന്ത്ര്യം, സർവതന്ത്ര സ്വതന്ത്രരാണ്. അവർക്കെല്ലാം ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 6ാമത്തെ നിമിഷം ഈ ഭൂമിക്കുണ്ടാകുമോ എന്ന് സംശയപാട് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് അറിവ് നൽകുന്നു. 5000 ഭൂമികളെ നശിപ്പിക്കുവാൻ ആവശ്യമായ ആയുധപ്പുരകളുടെ സ്വിച്ചുകൾക്ക് മുകളിലാണ് പലരും കിടന്നുറങ്ങുന്നത് എന്നുള്ള വസ്തുത നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മനുഷ്യന് ചില നിയമങ്ങൾ, അവക്ക് ജന്മനാ നൽകപ്പെട്ട നിയമങ്ങൾക്കപ്പുറമായി ചില നിയമങ്ങൾ ആവശ്യമുണ്ട്. ആ നിയമങ്ങൾ ആര് പഠിപ്പിക്കും? ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം എങ്ങനെയാണ്? ആ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് ആരാണോ ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെ ഓരോ ജീവിക്കും അവയുടെ ജന്മന ഉള്ള നിയമങ്ങൾ നൽകിയത്, അവൻ തന്നെയാണ് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിലുള്ള മനുഷ്യർക്കുള്ള നിയമങ്ങളും പഠിപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചു തരുന്നു. അത് മനുഷ്യ ബുദ്ധിയുടെ വിധിയാണ് താനും. ജീവികൾക്കെല്ലാം നിയമങ്ങൾ നിർബന്ധിതമായും അവരനുസരിക്കേണ്ട നിയമങ്ങൾ നൽകിയത് ആരാണോ, മനുഷ്യ ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ വ്യവസ്ഥകൾ അവക്ക് നിലനിൽക്കുവാൻ ആവശ്യമായ നിയമങ്ങൾ ആരാണോ നൽകിയത്, അവനാകണം സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിൽ മനുഷ്യൻ എങ്ങനെ വർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ട നിയമങ്ങൾ നൽകേണ്ടത്
എന്നുള്ളത് വസ്തുതയാണ്. നമുക്കെല്ലാം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് നിശ്ചയിച്ചത് ആരാ? വിശ്വഗ്വരന്മാർക്ക്, ഡോക്ടർമാരാകാൻ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അവർ നിശ്ചയിച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഹൃദയം പ്രവർത്തിക്കുന്നത്. തലച്ചോറിന്റെ സ്പന്ദങ്ങൾ നിശ്ചയിച്ചത് ആരാണ്? നമ്മുടെ ശരീരത്തിൽ ആന്തരികവും ബാഹ്യവുമായ വ്യവസ്ഥകളുടെ ക്രമം നിശ്ചയിച്ചതാരാണ്? ഇതിനെല്ലാം ഒരു ഉത്തരമുണ്ട്. പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയും, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുതിഹത്. അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെന്ന്. അവർ ഉപരിലോകത്തേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്, പടക്കപ്പെട്ടിട്ടുള്ളത്. ഇത് അവർ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടു എന്ന്. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടത്. ഇത് ചുറ്റുപാടുമുള്ള പ്രാപഞ്ചിക വസ്തുതകളിലേക്ക് നോക്കുമ്പോൾ അവക്കെല്ലാം പിന്നിലുള്ള ഒരു നിയമത്തെ, നിയമദാതകനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുക, ആ നിയമം നൽകിയിട്ടുള്ള, നിർബന്ധ നിയമം നൽകിയിട്ടുള്ള സർവലോകരക്ഷിതാവായ തമ്പുരാൻ, അവനാണ് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിൽ അവൻ അനുസരിക്കേണ്ട, അവൻ അനുധാവനം ചെയ്യേണ്ട നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത്. ആ സൃഷ്ടികർത്താവായ തമ്പുരാൻ അവൻ കാലാകാലങ്ങളായി മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് ആവശ്യമായ നിയമങ്ങൾ പഠിപ്പിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വൈൻമിൻ ഉമ്മത്തിനില്ല കലാഫിഹ നദീർ, ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ. വ്യത്യസ്തങ്ങളായ തലമുറകളിലേക്ക്, വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാർ, ആ ദൈവദൂതന്മാരെല്ലാം മനുഷ്യരെ പഠിപ്പിച്ചത് സർവലോകരക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, അനുധാവനം ചെയ്തുകൊണ്ട് എങ്ങനെ മനുഷ്യർ ജീവിക്കണമെന്നും, അങ്ങനെ ജീവിച്ചുകൊണ്ട് എങ്ങനെ മനുഷ്യത്വത്തിന്റെ ഉന്നതമായ വിധാനത്തിലേക്ക് മനുഷ്യർക്ക് എത്തിച്ചേരാമെന്നുമായിരുന്നു അവരെല്ലാം പഠിപ്പിച്ചത്. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ സർവലോകരക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾ അനുധാവനം ചെയ്യണമെന്നാണ്. അങ്ങനെ പടച്ചവന്റെ നിയമങ്ങൾക്ക് വിധേയമായി മനുഷ്യർ ജീവിക്കുന്നതിന് പടച്ചവനുള്ള ജീവിതത്തിന്റെ സമർപ്പണം എന്ന് പറയാം. ആ സമർപ്പണം എന്ന മലയാള ശബ്ദത്തിന് സമാനമായ അറബി ശബ്ദമാണ് ഇസ്ലാം. ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നാണ് അർത്ഥം. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരെല്ലാം സർവലോകരക്ഷിതാവായ സട്ടാവിന് ജീവിതത്തെ സമർപ്പിക്കണം എന്ന് മനുഷ്യരോട് ആഹ്വാനം ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഖുർആൻ ആ സമർപ്പണത്തിന്റെ ആശയത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുമ്പോൾ ഖുർആൻ ഒന്നാമതായി പറയുന്നത്, അഫഅയ്റ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമം ഫിസ് സമാവാതി വല്ലർ തൗഅം വകറഹം വൈലഹി യർജഊൻ എന്ന. നിങ്ങൾ ഈ സമർപ്പണത്തിന്റെ ആദർശമല്ലാത്ത മറ്റു വല്ലതിനെയുമാണോ ആഗ്രഹിക്കുന്നത്, ഇസ്ലാം അല്ലാത്ത മറ്റു വല്ലതിനെയുമാണോ ആഗ്രഹിക്കുന്നത്? എന്നാൽ അറിയുക, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും അവയെല്ലാം, ആകാശഭൂമികളിലുള്ള വസ്തുക്കളെല്ലാം നിർബന്ധിതമായോ അല്ലെങ്കിൽ അനുസരണത്തോടുകൂടിയോ അവ പടച്ചവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവയെല്ലാം മുസ്ലിങ്ങളാകുന്നു എന്ന്. മുസ്ലിം എന്ന ശബ്ദത്തിനർത്ഥം ഞാൻ പറഞ്ഞു, സമർപ്പിക്കപ്പെട്ടവരെന്താണ്? സ്രഷ്ടാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്ത് ജീവിക്കുന്നവൻ. അങ്ങനെ പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ട പ്രവാചകന്മാരിൽ, മനുഷ്യർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ, ദേശക്കാർക്ക് വേണ്ടിയോ പ്രത്യേക പ്രദേശക്കാർക്ക് വേണ്ടിയോ പ്രത്യേക ജാതികൾക്ക് വേണ്ടിയോ അല്ല, മനുഷ്യർക്ക് മാർഗദർശനം നൽകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരിൽ അവസാനത്തെയാളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട മാർഗദർശക വെളിപാടാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് ഖുർആൻ നൽകുന്ന മാർഗദർശനം എന്ന് പറയുന്നത്. ഹുദല്ലിന്നാസ്, മനുഷ്യർക്കുള്ള മാർഗദർശനം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അതാണ്. മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്ന വിഷയത്തിലുള്ള കൃത്യമായ മാർഗദർശനം, അതാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന മാർഗദർശനം. ഖുർആനിന്റെ അടിസ്ഥാന ആദർശങ്ങളെ മൂന്നായി തരംതിരിക്കാം, മൂന്നായി സംക്ഷേപിക്കാം എന്ന് പറയുന്നതാകും ശരി. അറബി സാങ്കേതിക അറബിയിൽ അതിൽ തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് എന്നിങ്ങനെ പറയും. തൗഹീദ് എന്നാൽ ഏകത്വമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവേശ്വരനായ തമ്പുരാൻ ഏകനാണ് എന്നും അവനെ മാത്രമാണ് മനുഷ്യർ ആരാധിക്കേണ്ടത് എന്നുമുള്ള തത്വമാണ് തൗഹീദ് അർത്ഥമാക്കുന്നത്. ദൈവം തമ്പുരാന്റെ ഏകത്വം പരിശുദ്ധ ഖുർആൻ മാത്രം പഠിപ്പിക്കുന്ന ആദർശമല്ല. പരിശുദ്ധ ഖുർആൻ മാത്രം പഠിപ്പിക്കുന്ന ആദർശമല്ല, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശമായതുകൊണ്ട് തന്നെ വേദഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായ ആദർശമാണത്. ത്വമേകം ശരണ്യം, ത്വമേകം വരേണ്യം, ത്വമേകം ജഗത്കാരണം വിശ്വരൂപം, ത്വമേകം ജഗത്കർത്തൃ പാത്രപ്രഹർത്തൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പമെന്ന് മഹാനിർവഹണ സ്തോത്രം, വേദങ്ങളുടെ അന്തസ്സത്ത എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെടുന്ന മഹാനിർവഹണ സ്തോത്രം പഠിപ്പിക്കുമ്പോൾ അവിടെ ശരണങ്ങളുടെ നാഥനായ, വരേണ്യങ്ങളുടെ നാഥനായ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കർത്താവായ ഏകനായ തമ്പുരാനെ കുറിച്ച് 5 തവണയാണ് ഒരു ശ്ലോകത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഏകനാണ് സ്രഷ്ടാവ് എന്നുള്ള കാര്യം വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശം അദ്ദേഹം പുതുതായി പഠിപ്പിച്ച ആദർശമല്ല, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശമാണ് എന്ന്. പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ആദർശത്തിന്റെ അവശിഷ്ടങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ, വ്യത്യസ്ത ദേശങ്ങളിലെ വേദഗ്രന്ഥങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവയിൽ ഇത്തരം ഏകദൈവാരാധനാപരമായ പരാമർശങ്ങൾ, ഏകദൈവത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയുന്നു. ബൈബിൾ വിശദീകരിച്ചിട്ടുള്ള പ്രവാചകന്മാർ മുഴുവനും അടിസ്ഥാനപരമായി പഠിപ്പിച്ച തത്വവും ഇത് തന്നെയാണ്. ഷമ്മ ഇസ്രായീല, അഡോണായി ഇലോഹീം, അഡോണായി യഹദ് എന്ന തത്വം. ബൈബിളിലെ ആവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള തത്വം. മോശയ പ്രവാചകന് നൽകപ്പെട്ട നിയമങ്ങളിലെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ തത്വം. ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടുകൂടെയും സ്നേഹിക്കണം എന്ന തത്വം. ക്രിസ്തുവിനോട് ഇസ്രായേലിൽപ്പെട്ട വേദജ്ഞാനി കടന്നു വന്നുകൊണ്ട് ചോദിച്ചപ്പോ അദ്ദേഹം നൽകിയ ഇതേ മറുപടി മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 29-30 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്ന ദൈവത്തിന്റെ ഏകത്വം എന്നുള്ള തത്വം പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടതായതുകൊണ്ട് വ്യത്യസ്തങ്ങളായ വേദഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടി മുന്നിലേക്ക് പോയി വേദഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുകയും എന്നാൽ വേദഗ്രന്ഥങ്ങളുടെ അനുയായികൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിടുകയും ചെയ്ത അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നു. ഖുർആന്റെ ക്ഷണം ഇങ്ങനെയാണ്, യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വാൻസല മിനൽ സമാഇ മാഅൻ ഫഖറജ ബിഹി മിനത് തമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദൻ വഅന്തും തഅലമൂൻ. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ ക്ഷണിക്കുന്നത് അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാം സ്വീകരിക്കേണ്ട ഒരു തത്വത്തിലേക്കാണ്. നമ്മളെല്ലാം ആരാധിക്കേണ്ടത് ഖുർആൻ പറയുകയാണ് മനുഷ്യരെ, അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും,
നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവൻ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനാണ്. എങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി, മുത്തഖികളായി, ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്യുന്നവരായി തീരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ഖുർആന്റെ ക്ഷണം ശ്രദ്ധേയമാണ്. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ, വ്യത്യസ്ത വിഭാഗങ്ങളുടെ ദൈവത്തെ എന്നല്ല. വിഗ്രഹങ്ങളെയോ ശവകുടീരങ്ങളെയോ വ്യാജ ദൈവങ്ങളെയോ ആൾ ദൈവങ്ങളെയോ പ്രവാചകന്മാരെയോ മലാഖമാരെയോ പിശാചുക്കളെയോ എന്നല്ല. മറിച്ച് ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് ആരാണോ, ആദി മനുഷ്യൻ മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ആളുകളെയും, അവരിൽ പ്രവാചകന്മാരുണ്ട്, ഉന്നതന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രജകളുണ്ട്, വ്യത്യസ്ത ദേശക്കാരുണ്ട്, വ്യത്യസ്ത വിഭാഗക്കാരുണ്ട്, ആര് തന്നെയാണെങ്കിലും ആരാണ് ഇവരെ മുഴുവനും സൃഷ്ടിച്ചത്, അവനെ നിങ്ങൾ ആരാധിക്കുക. മനുഷ്യർക്കിടയിലുള്ള സകലവിധ സങ്കുചിതത്വങ്ങളുടെയും അടിവേരറുക്കുന്ന ആദർശമാണിത്. ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുടെ ദൈവത്തിലേക്കുള്ള ക്ഷണമല്ല, ഏതെങ്കിലും പ്രത്യേക ആൾ ദൈവത്തിലേക്കുള്ള ക്ഷണമല്ല, ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തെ ദൈവനാമത്തിലേക്കുള്ള ക്ഷണമല്ല, ഏതെങ്കിലും പ്രത്യേക മഹാപുരുഷന്മാരിലേക്കുള്ള ക്ഷണമല്ല. ഇന്ന വിഗ്രഹത്തെ ഒഴിവാക്കി നിങ്ങൾ ഇന്ന വിഗ്രഹത്തെ സ്വീകരിക്കണമെന്നല്ല, ഇന്ന അവതാരത്തെ ഒഴിവാക്കി ഇന്ന അവതാരത്തെ സ്വീകരിക്കണമെന്നല്ല, ഇന്ന ശവകുടീരത്തെ നിന്ന് നിങ്ങൾ പോന്ന് മറ്റൊരു ശവകുടീരത്തിലേക്ക് നിങ്ങൾ പോകണമെന്നല്ല, ഏതെങ്കിലും ഒരു ആൾ ദൈവത്തിൽ നിന്ന് പോത് മറ്റൊരാൾ ദൈവത്തിലേക്ക് നിങ്ങൾ കടക്കണമെന്നുമല്ല. മറിച്ച് എല്ലാ സൃഷ്ടികളെയും ഒഴിവാക്കി സൃഷ്ടാവായ തമ്പുരാൻ, നിങ്ങളെ ആരാണോ പടച്ചത്, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണോ, അവനെ, അവനെ മാത്രം ആരാധിക്കുക എന്ന തത്വം. ഖുർആൻ പിന്നീട് പറഞ്ഞു, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നത്, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കി തന്നത്, ആ ഉപരിലോകത്തിന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങൾ അവതരിപ്പിച്ചു തന്ന ജലഗണങ്ങൾ ഇറക്കി തന്നത് അവനാണ്, ആ ജലഗണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമായ സസ്യലതാദികളും ഫലമൂലാദികളും ഉൽപ്പാദിപ്പിച്ചു തന്നത് അവനാണ്, അവനെ, അവനെ മാത്രം ആരാധിക്കുക. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദഗ്രന്ഥങ്ങൾ പ്രഖ്യാപിക്കുകയും വേദഗ്രന്ഥങ്ങളുടെ അനുയായികൾ പിൽക്കാലഘട്ടത്തിൽ വിസ്മരിക്കുകയും ചെയ്ത തത്വത്തിലേക്ക് ഖുർആൻ തിരിച്ചു വിളിക്കുകയാണ്. ഖുർആൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു, യാ അഹ്ലൽ കിതാബ്, ഖുർആൻ പറഞ്ഞു, ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും അല്ലാ നഅബ്ദു ഇല്ലല്ലാ വലാ നുശ്രിക്കു ബിഹി ഷൈഅൻ അൻദാദം ബിന്ദൂനില്ലാ. ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വേദഗ്രന്ഥങ്ങളുടെ വക്താക്കളോട് പറയുക, നമുക്ക് യോജിക്കുവാൻ കഴിയുന്ന അടിസ്ഥാന തത്വത്തിലേക്ക് നിങ്ങൾ വരണം. ആ തത്വം എന്താണ്? സൃഷ്ടികർത്താവായ തമ്പുരാനെയല്ലാതെ ആരാധിക്കുവാൻ പാടില്ല എന്ന തത്വം. നമ്മൾ സൃഷ്ടികർത്താവായ തമ്പുരാനെയല്ലാതെ ആരാധിക്കുവാൻ പാടില്ല എന്ന തത്വം, ഇത് വേദഗ്രന്ഥങ്ങൾ മുഴുവനും പറഞ്ഞ തത്വമാണ്. പക്ഷേ അതിൻ്റെ അനുയായികൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ് ഉണ്ടായത്. നമുക്ക് കാണാൻ കഴിയും ഈശാവാസ്യോപനിഷത്തിൽ, അന്തം തമഹ പ്രവിശന്തിയേ സംഭൂതി മുപാസതേ തദോ ഭൂയ ഇവതേ തമോയ സംഭൂതിയാം രഥ എന്ന് കൃത്യമായി 12-ാമത്തെ ശ്ലോകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. നീ ദേവപിതൃമാനവാദികളെയല്ല ആരാധിക്കേണ്ടത് ഉപാസിക്കേണ്ടത്, മറിച്ച് അനശ്വരനായ അനശ്വരനായ പടച്ചവനെയാണ് ഉപാസിക്കേണ്ടത് എന്ന തത്വം നമ്മൾ അവിടെ കാണുന്നു. ഇതേപോലെ തന്നെ വളരെ കൃത്യമായി നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന തത്വം ക്രിസ്തു പഠിപ്പിച്ചതായി മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. സ്രഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള തത്വം. പക്ഷേ ഈ സ്രഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള തത്വത്തിൽ നിന്ന് മതവിശ്വാസികൾ വ്യതിചലിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ അതിന്റെ അടിസ്ഥാന ആദർശമായി മനുഷ്യരോട് പഠിപ്പിച്ചത് ഈ ആദർശം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവിനെ, നിങ്ങളെ ആരാണോ പടച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ മുഴുവനും സൃഷ്ടിച്ചത് ആരാണോ, അവനെ മാത്രം ആരാധിക്കുക എന്ന തത്വം. ഇതാണ് തൗഹീദ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഏകനും സർവേശ്വരനും പരിപാലകനുമായ തമ്പുരാൻ, അവനെ മാത്രം ആരാധിക്കുക എന്ന തത്വം.
രണ്ടാമതായി പരിശുദ്ധ ഖുർആനിനെ നൽകുവാനുള്ള ഗൈഡൻസ്, പരിശുദ്ധ ഖുർആനിനെ നൽകുവാനുള്ള ഹുദ, മാർഗദർശനം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. അതിനാണ് ആഖിറത്ത് എന്ന് പറയുക. മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണ് മരണം എന്നാണ് ഖുർആനിന്റെ പാഠം. മനുഷ്യകർമ്മങ്ങൾക്ക് കൃത്യമായി ഫലം നൽകുന്ന, കൃത്യമായി പ്രതിഫലം നൽകുന്ന പരമകാരുണികനും ദയാലുവും അതോടൊപ്പം തന്നെ നീതിമാനുമായ സർവേശ്വരനായ തമ്പുരാന്റെ കൃത്യമായ നിയന്ത്രണത്തിലുള്ള ഒരു മരണാനന്തര ജീവിതം കടന്നു വരാനിരിക്കുന്നു. ആ മരണാനന്തര ജീവിതം മനുഷ്യ ജീവിതത്തിന്റെ, ഈ ഇഹലോക ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ആ മരണാനന്തര ജീവിതത്തിൽ സർവേശ്വരനായ തമ്പുരാന്റെ തൃപ്തിക്ക് പാത്രമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ ഉന്നതമായ സ്ഥാനങ്ങൾക്ക് വിധേയമാകലാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആന്റെ മൂന്നിലൊന്ന് ഭാഗം മരണാനന്തര ജീവിതത്തെ കുറിച്ച പരാമർശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഈ പരാമർശങ്ങളെ മുഴുവനും വളരെ സംക്ഷിപ്തമായി അവതരിപ്പിച്ചാൽ ഖുർആനെ പറയാനുള്ളത് ഇതാണ്. ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആല് ഇംറാനിലെ 185-ാമത്തെ വചനത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സൂസിയ അനിന്നാരി വഉദ്ഖില ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. ഖുർആൻ പഠിപ്പിക്കുകയാണ് മനുഷ്യരെല്ലാം മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മനുഷ്യർ തലമുറകളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ജീവാമൃതമുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ജീവാമൃതത്തിനു വേണ്ടി, എലക്സിർ ഓഫ് ലൈഫിന് വേണ്ടി, അതുണ്ടാക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ രാസവസ്തുക്കളെ വ്യത്യസ്തങ്ങളായ അനുപാതങ്ങളിൽ കൂട്ടിയോജിപ്പിക്കുകയും അങ്ങനെ ആ ജീവാമൃതം കണ്ടുപിടിക്കാൻ കഴിയുമെന്നും അത് കുടിച്ചാൽ എന്നെന്നും യുവത്വത്തോടുകൂടി ജീവിച്ച് മരണത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്നും കരുതിയ ആളുകൾ അവരുടെ വ്യത്യസ്തങ്ങളായ മിശ്രിതങ്ങൾ ഉണ്ടാക്കിയപ്പോ ആ മിശ്രിതങ്ങളിൽ നിന്ന് പുതിയ കുറെ രാസവസ്തുക്കൾ ഉണ്ടാവുകയും ആ രാസവസ്തുക്കളുടെ പഠനത്തിൽ നിന്ന് അൽഖമി എന്ന പിൽക്കാലഘട്ടത്തിൽ കെമിസ്ട്രി എന്ന് വിളിക്കപ്പെട്ട ശാസ്ത്രശാഖ ഉണ്ടാവുകയും ചെയ്തുവെങ്കിലും എലക്സിർ ഓഫ് ലൈഫ് ഒരിക്കലും ഉണ്ടായില്ല, ജീവാമൃതം ഒരിക്കലും ഉണ്ടായില്ല. ഇന്നലകളിലെ ഫറോവമാർ തങ്ങളുടെ മൃതശരീരത്തെ അതേപോലെ രാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തി കാര്യമായ കേടുപാടുകളൊന്നുമില്ലാതെ എന്തെങ്കിലും മനുഷ്യൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന വിദ്യ കണ്ടുപിടിച്ചാൽ ഈ ശരീരത്തിലുള്ള ഫറോവമാർക്ക് വീണ്ടും പുനരുജ്ജീവിക്കാമല്ലോ എന്ന് കരുതി അത് മമ്മികളാക്കി തീർത്ത് പിരമിഡുകൾക്കകത്ത് സൂക്ഷിച്ചു വെച്ച് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ആ ശരീരം മാറ്റം ഒന്നും കാര്യമായി വരാതെ സൂക്ഷിക്കപ്പെട്ട രീതിയിൽ ഉപലബ്ധമാകുമെങ്കിൽ ഇന്ന് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉന്നതമായ വിധാനത്തിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സമയത്തും നമ്മുടെ ഒന്നാം ലോക രാജ്യങ്ങളിലെ ചില കോടീശ്വരന്മാർ തങ്ങളുടെ ശരീരം ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാ കാലവും സൂക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ തണുത്ത് ശീതീകരിച്ച് സൂക്ഷിക്കണമെന്ന് വില്ലെഴുതി വെക്കുകയും അതിനുവേണ്ടി കോടിക്കണക്കിന് ഡോളർ ഒസ്യത്തായി നൽകുകയും അങ്ങനെ ശീതീകരണശാലകളിൽ വെക്കുകയും എന്നെങ്കിലും മനുഷ്യൻ മരണത്തെ അതിജീവിക്കുന്ന വിദ്യ കണ്ടുപിടിച്ചാൽ ഈ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമല്ലോ എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഇക്കാലം വരെ മനുഷ്യൻ മരണത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന സ്വപ്നത്തിലാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഇല്ല, മനുഷ്യൻ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. മനുഷ്യകർമ്മങ്ങളെ കുറിച്ച് ഖുർആൻ പറയുക, വൈന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, മരണത്തിന് ശേഷം മനുഷ്യർക്കൊരു പുനരുജ്ജീവനമുണ്ട്. ആ പുനരുജ്ജീവനത്തിന് ശേഷമാണ് കർമ്മങ്ങളുടെ കൃത്യമായി പ്രതിഫലം നൽകപ്പെടുക. ഇഹലോകത്ത് വെച്ച് മനുഷ്യകർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകാൻ ഒരു രാഷ്ട്രസംവിധാനത്തിനും ഒരു നിയമകൂടത്തിനും സാധ്യമല്ല തന്നെ. 10,000 ആളുകളെ കൊന്നൊടുക്കിയവരുടെ ശവക്കൂനക്ക് മുകളിൽ തങ്ങളുടെ സിംഹാസനങ്ങൾ സ്ഥാപിച്ച സിംഹാസനത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ ജീവിതത്തെ ജീവിതം കഴിഞ്ഞു പോയ ആളുകളെ നമുക്കറിയാം, ഏകഛത്രാധിപതികളെ, അവർ നശിപ്പിച്ച 10,000 ജീവനുകളുടെ ഫലം നൽകാൻ, പ്രതിഫലം നൽകാൻ ഈ ഹലോകത്തെ ഏത് സംവിധാനത്തിനാണ് സാധിക്കുക? തലമുറകളെ നശിപ്പിക്കുന്ന ആശയങ്ങൾ പഠിപ്പിച്ച്
പതിനായിരങ്ങളെ കലാപങ്ങളുടെ കൊള്ളിവെപ്പിന്റെ പാതയിലേക്ക് നയിച്ച് അവസാനം അത്തരം ആശയങ്ങൾ അപ്രസക്തമാണെന്ന് ഉട്ടോപ്പിയാണെന്ന് വിധിയെഴുതി തലമുറകളെ നശിപ്പിച്ച തലമുറകളുടെ യുവത്വത്തെ ആത്മഹത്യയുടെ പാതയിലേക്ക് നയിച്ച ആശയങ്ങൾക്ക് ജീവനില്ലെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യർ തിരിച്ചറിവ് നേടുമ്പോ ഈ ആശയങ്ങളിലൂടെ ആളുകളെ കലാപത്തിലേക്ക് നയിച്ച തലമുറകളെ നശിപ്പിച്ച ഈ ആളുകൾ ചെയ്ത ദുഷ്കർമ്മത്തിന് ഏത് കോടതിക്കാണ് പ്രതിഫലം നൽകാൻ കഴിയുക? തലമുറകൾ നീണ്ടു നിന്ന ഫലങ്ങൾ ചെയ്ത് ആ തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന സൽക്കർമ്മങ്ങളിലൂടെ മനുഷ്യർക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്ത് ആ സേവനങ്ങൾ സമൂഹം അംഗീകരിക്കാതെ സമൂഹത്തിന്റെ മുൾക്കിരീടവും മരക്കുരിശും കല്ലേറുകളും പ്രയാസങ്ങളും ആരോപണങ്ങളും കല്ലേറുകളുമെല്ലാം നേടിക്കൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് കടിഞ്ഞു പോയ ആളുകൾ അവരുടെ സൽക്കർമ്മങ്ങൾക്ക് ആർക്കാണ് ലോകത്തെ ഏത് കോടതിക്കാണ് പ്രതിഫലം നൽകാൻ കഴിയുക? ഇല്ല. ഖുർആൻ പറഞ്ഞു, വൈന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മനുഷ്യകർമ്മങ്ങൾക്കൊന്നും തന്നെ കൃത്യമായി പ്രതിഫലം നൽകാൻ ഈ ഭൂമിയിൽ ഒരു സംവിധാനത്തിനും സാധ്യമല്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ആ എന്നാൽ പടച്ച തമ്പുരാന്റെ, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന്റെ, ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ച സർവേശ്വരനായ തമ്പുരാന്റെ കൃത്യമായ അവന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു ലോകം കടന്നു വരാനുണ്ട്. മനുഷ്യരെല്ലാം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ലോകം, ആ പുനരുജ്ജീവനത്തിന് ശേഷം കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ലോകത്ത് ആരാണോ സ്വർഗപ്രവേശത്തിന് അർഹമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവർ. അവരാണ് വിജയിച്ചവർ. ഇഹലോക ജീവിതം എന്നാൽ കേവലം മനുഷ്യരെ ആസ്വദിപ്പിക്കുന്ന കബളിപ്പിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഈ മനുഷ്യനെ കബളിപ്പിക്കുന്ന ഇഹലോക വിഭവത്തിന് പിന്നിലോടി അനശ്വരമായ മരണാനന്തര ജീവിതത്തിലെ സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ തൃപ്തിയിൽ നിന്ന് ആട്ടി അകറ്റപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുതേ എന്ന് ഖുർആൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമത്തെ ഖുർആനിന് പറയുവാനുള്ള തത്വപദാട അതാണ് ആഖിറത്ത് കൊണ്ടുള്ള വിവക്ഷ. ഒന്നാമതായി, സർവലോക രക്ഷിതാവായ തമ്പുരാൻ ഏകനായ പടച്ചവൻ മാത്രമാണ് ആരാധ്യൻ എന്ന തത്വം. രണ്ടാമതായി, മനുഷ്യകർമ്മങ്ങൾക്ക് കൃത്യമായി ഫലം നൽകുന്ന ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നും ഈ ജീവിതത്തിൽ നന്മ ചെയ്തവർക്ക് അവിടെ പടച്ചവന്റെ തൃപ്തിയുടെ ഭവനമായ സ്വർഗലോകവും തിന്മ ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലമായ നരകലോകവും ലഭിക്കുവാനുണ്ട് എന്നും ഉള്ള തത്വമാണ് രണ്ടാമത്തെ തത്വം. മൂന്നാമതായി, റിസാലത്ത് എന്നാണ് പറയുക, പരിശുദ്ധ ഖുർആനെ നൽകുവാനുള്ള ഗൈഡൻസ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ ഈ മരണാനന്തര ജീവിതത്തിലെ രക്ഷയ്ക്ക് ഇഹലോക ജീവിതത്തിലെ സുരക്ഷയ്ക്ക് ഇത് രണ്ടിനും ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്ത് ജീവിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാർ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് അടിസ്ഥാനപരമായി ഒരേ തത്വം തന്നെയായിരുന്നു. ആ പ്രവാചകന്മാർ മുഴുവനും ദൈവീക മാർഗനിർദ്ദേശത്തിലൂടെയാണ് മനുഷ്യരെ നയിച്ചത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ പ്രവാചകന്മാരെ മുഴുവനും അംഗീകരിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഖുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്വാതി വമാ ഊതിയ മൂസ വഈസ വന്നബിയൂന മിൻ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഖുർആൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിങ്ങൾ പറയേണ്ട കാര്യമുണ്ട്. ഞങ്ങൾ അല്ലാഹുവിൽ, ഈ പ്രപഞ്ച സൃഷ്ടാവിൽ വിശ്വസിച്ചിരിക്കുന്നു. അവൻ ഞങ്ങൾക്ക് അവതരിപ്പിച്ച് ലഭിച്ചിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മുൻപ് അബ്രഹാമിന്, ഇസ്മയേലിന്, ഇസ്ഹാക്കിന്, മോശയ്ക്ക്, യേശുവിന് എന്ന് വേണ്ട ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ ദൈവദൂതന്മാർക്കും അവതരിപ്പിച്ച സന്ദേശങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർ തമ്മിൽ, ആ ദൈവദൂതന്മാർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല.
അവരെല്ലാവരും സർവലോക രക്ഷിതാവായ തമ്പുരാനെ അടുത്ത് നിന്ന് അവന്റെ നിയോഗപ്രകാരം മനുഷ്യർക്ക് ധർമ്മം പഠിപ്പിക്കുവാൻ, അധർമ്മത്തിൽ നിന്ന് മനുഷ്യരകറ്റുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ലാ നുഫരിഖു ബൈന അഹദി മിൻഹും, അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വനഹനു ലഹു മുസ്ലിമൂൻ, അവരെല്ലാവരും പഠിപ്പിച്ച സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യണം എന്ന് വിശ്വസിക്കുകയും അവ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളാകുന്നു ഞങ്ങൾ. അപ്പോൾ പ്രവാചകന്മാർ മുഴുവനും ഒരേ തത്വമാണ് പഠിപ്പിച്ചത്. ആ വാചകന്മാർ പഠിപ്പിച്ച അടിസ്ഥാന തത്വം ഞാൻ ഇവിടെ പറഞ്ഞു, വേഗനായ സർത്താവ് മാത്രമാണ് ആരാധ്യൻ എന്ന തത്വം. അത് വ്യത്യസ്തങ്ങളായ വേദഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതയാണ് എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച തത്വങ്ങളെ മനുഷ്യർക്ക് മൊത്തത്തിൽ സമർപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഒരു അവതാര പുരുഷനോ, അദ്ദേഹം ദൈവത്തിന്റെ അംശമുള്ള വ്യക്തിയോ, അതല്ലെങ്കിൽ ദൈവം ഭൂമിയിൽ കടന്നു വന്നയാളോ, ദിവ്യാംശമുള്ളയാളോ, ദൈവിക ഗുണവിശേഷണങ്ങളുടെ വക്താവോ ഒന്നുമല്ല ഇസ്ലാമികമായ വീക്ഷണത്തിൽ. മറിച്ച് അദ്ദേഹം ദൈവം തമ്പുരാൻ സട്ടാവ് നമ്മുടെ മാർഗദർശനത്തിന് വേണ്ടി പറഞ്ഞയച്ച പ്രവാചകന്മാരിൽ, ദൈവദൂതന്മാരിൽ അവസാനത്തെയാൾ. ആ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാർ പഠിപ്പിച്ച സന്ദേശങ്ങളെ മനുഷ്യർക്ക് മൊത്തത്തിൽ സമർപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന അന്തിമ പ്രവാചകൻ. ആ അന്തിമ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുൻപുള്ള പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച അതേ ഹിദായത്ത്, അതേ മാർഗദർശനം, ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മാർഗദർശനം മൊത്തത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി സമർപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും, ജീവിതചര്യയാണ് സുന്നത്ത് കൊണ്ടുള്ള വിവക്ഷ. ഇവ രണ്ടും ആണ് ഇന്ന് മനുഷ്യർക്ക് ദൈവിക മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചുള്ള അറിവ് നൽകുന്നത്. അവ മനുഷ്യർ അനുധാവനം ചെയ്യണം. അങ്ങനെ അനുധാവനം ചെയ്യുക വഴിയാണ് ദൈവികമായ തൃപ്തിക്ക് പാത്രമാകുവാൻ മനുഷ്യർക്ക് കഴിയുക. അങ്ങനെ തൃപ്തിക്ക് പാത്രമാകുമ്പോഴാണ് സ്വർഗലോകത്തേക്കുള്ള പ്രവേശനം മനുഷ്യർക്ക് ലഭിക്കുക എന്നുള്ള തത്വമാണ് മൂന്നാമത്തെ തത്വം. ഇതാണ് റിസാലത്ത്. ഖുർആനിന്റെ ഒന്നാമത്തെ സവിശേഷത ഞാൻ പറഞ്ഞു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. റമദാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ആ ഖുർആൻ മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. ആ മാർഗദർശനത്തെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. മാർഗദർശനം മനുഷ്യർക്ക് പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട മാർഗദർശനം, അത് തന്നെയാണ് ഖുർആനിനും നൽകാനുള്ളത്. പക്ഷേ കളങ്കങ്ങളിൽ നിന്ന് മുക്തമായി, കൈകടത്തലുകളിൽ നിന്ന് മുക്തമായി, വിശുദ്ധമായി പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച അതേ വിശുദ്ധിയോടുകൂടി മാനവ സമൂഹത്തിന്റെ മുന്നിൽ മൊത്തമായി സമർപ്പിക്കുന്നു പരിശുദ്ധ ഖുർആനും അതിന്റെ പ്രയോഗവൽക്കരിത രൂപമായ പ്രവാചകന്റെ ജീവിതവും ഈ മാർഗദർശനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഖുർആനിന്റെ സവിശേഷതയായ ഖുർആൻ തന്നെ പറയുന്നത് ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ എന്നാണ്. അഥവാ സന്മാർഗദർശനത്തിന്റെ വ്യക്തമായ തെളിവാകുന്നു അത് എന്ന്. ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് ദൈവദൂതന്മാരെ പറഞ്ഞയക്കുമ്പോ ആ ദൈവദൂതന്മാർക്ക് അവർ ദൂതന്മാരാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ചില അത്ഭുതങ്ങൾ, സമൂഹത്തിന്റെ അറിവിനെയും കഴിവിനെയും വെല്ലുവിളിക്കുന്ന ചില അത്ഭുതങ്ങൾ നൽകാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ചില പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട അത്ഭുതങ്ങളെ കുറിച്ചും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. മോശ പ്രവാചകന് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടപ്പോ അത് കാളസർപ്പമായി മാറുന്ന അത്ഭുതം മോശ പ്രവാചകന് ദൈവം തമ്പുരാൻ നൽകി. ഇത് തന്റെ പ്രവാചകത്വത്തിന് പടച്ചവനാൽ നിയോഗിക്കപ്പെട്ടവനാണ് താൻ എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള തെളിവായിരുന്നു. ഇതേപോലെ തന്നെ യേശുക്രിസ്തുവിന്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പടച്ചവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെ, അന്ധന്മാരെ സുഖപ്പെടുത്തുന്നത് പോലെയുള്ള കഴിവുകൾ നൽകി. എന്തിന്? അദ്ദേഹം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൂതനാണ് എന്ന്, പ്രവാചകനാണ് എന്ന് മനുഷ്യരെ തന്റെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി.
അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതേപോലെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചന്ദ്രനെ പിളർത്തുന്നത് പോലെയുള്ള, ഒരൊറ്റ രാത്രി കൊണ്ട് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്രദേശത്തേക്ക് പോയത് വരെയുള്ള, അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ. പക്ഷേ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും പരിശോധിക്കുവാൻ കഴിയുന്ന അന്തിമ പ്രവാചകനിലൂടെ പ്രകടിപ്പിക്കപ്പെട്ട അത്ഭുതമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവദൂതനാണോ? അദ്ദേഹം അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള ദൂതനാണ് എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ദൈവദൂതനാണോ ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പരിശുദ്ധ ഖുർആനെ പരിശോധനാ വിധേയമാക്കുക എന്നാണ് ഖുർആൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങളുടെ കൈകളിലുള്ള ഏതേത് മാനദണ്ഡം ഉപയോഗിച്ചും ഖുർആനിനെ പരിശോധനാ വിധേയമാക്കിയാൽ അത് ദൈവികമാണ് എന്ന്, അത് പടച്ച തമ്പുരാന് മാത്രം അവതരിപ്പിക്കുവാൻ കഴിയുന്ന വചനങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ ഖുർആനുമായി പ്രത്യക്ഷപ്പെട്ട മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. ഖുർആനിന്റെ ദൈവികത വലിയൊരു വിഷയമാണ്. ഖുർആൻ അതിന്റെ ദൈവികതയെ സൂചിപ്പിക്കുവാൻ വേണ്ടി രണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗതു ബിസൂറത്തും മിമ്മി സൂറത്തിം മിമ്മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാ ഇൻ കുന്തും സാദിഖീന. എന്നാണ് നിങ്ങൾക്ക് നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ വേദഗ്രന്ഥത്തെ, ഈ ദൈവിക ദൃഷ്ടാന്തത്തെ കുറിച്ച് വല്ല സംശയവും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി മനുഷ്യർ മുഴുവനും ചേർന്ന്, ദൈവമല്ലാതെ ഏതെങ്കിലും സഹായികളെ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ അവരെയും കൂട്ടി ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്കതിന് സാധ്യമല്ല, ഖുർആനിന്റെ വെല്ലുവിളിയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശുദ്ധമായ അറബി സാഹിത്യത്തിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അതിന്റെ ഭാഷക്കോ അതിന്റെ സാഹിത്യ ഭംഗിക്കോ യാതൊരു വ്യത്യാസവും വരാതെ, അതിലൊന്നും കളങ്കപ്പെടാതെ, ഒന്നും എടുത്തു മാറ്റപ്പെടാതെ അതേ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളിയും അതേ രൂപത്തിൽ നിലനിൽക്കുന്നു. അതിൽ ഒരു അധ്യായത്തിനു തുല്യമായ ഒരു അധ്യായമെങ്കിലും ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന വെല്ലുവിളി. ഖുർആനെ വിമർശിച്ച, ഖുർആനിന് വിമർശനങ്ങൾ രചിച്ച, ഖുർആനിനെ നിന്ദിച്ച, ഖുർആനിക ആശയങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരുപാട് പേർ, അറബി ഭാഷയിൽ ഒരുപാട് പ്രാഗൽഭ്യമുള്ള പാണ്ഡിത്യമുള്ള ആളുകൾ ചരിത്രത്തിൽ കടന്നുപോയി. പക്ഷേ ഖുർആന്റെ ഈ വെല്ലുവിളി അവർക്കൊന്നും ഉത്തരം നൽകാൻ സാധിക്കാത്ത വെല്ലുവിളിയായി ഇന്നും നിലനിൽക്കുന്നു. പരിശുദ്ധ ഖുർആന്റെ ഭാഷയായ അറബിയും അതിന്റെ സാഹിത്യ സങ്കേതങ്ങളും മനസ്സിലാകുമ്പോൾ മാത്രമേ ഈ വെല്ലുവിളിയുടെ അർത്ഥം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ. എന്നാൽ നമുക്കും പരിശോധിക്കാൻ കഴിയുന്ന ഖുർആന്റെ രണ്ടാമത്തെ ഒരു സ്വരം കൂടിയുണ്ട്. ഖുർആൻ പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, ധാരാളം അബദ്ധങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഖുർആൻ ദൈവികമാണ് എന്ന പ്രഖ്യാപനമാണ് ഈ റമദാൻ മാസത്തിലൂടെ, പരിശുദ്ധ ഖുർആന്റെ അവതരണ മാസം, ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ എല്ലാവരോടുമായി, അതിൽ ദൈവികത സംശയിക്കുന്നവരോട് ഖുർആൻ വെല്ലുവിളിച്ചു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട്, വ്യത്യസ്തങ്ങളായ ലോകത്തെ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഭൂമിയിലെ സസ്യലതാദികളെക്കുറിച്ച്, ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, ഇടിമിന്നലിനെ പോലെ, മഴയെപ്പോലെ, സമുദ്രത്തെപ്പോലെ, തിരമാലകളെപ്പോലെയുള്ള ഭൂമിയിലെ വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളെക്കുറിച്ച് എല്ലാമുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ട്, ആ പരാമർശങ്ങൾ നടത്തുന്നിടത്ത് ഒരു സൂക്ഷ്മമായ അബദ്ധമെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ, ഒരബദ്ധമെങ്കിലും പരിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് ആർക്കെങ്കിലും സൂചിപ്പിക്കുവാൻ സാധിച്ചാൽ, വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ സാധിച്ചാൽ, ഖുർആൻ പറയുന്നു ഇത് ദൈവികമല്ല എന്ന് സമ്മതിക്കുവാൻ ഖുർആൻ തന്നെ ഒരുക്കമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുവാൻ എല്ലാവരോടും ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് ഈ ഒരു തലത്തിലാണ്. നമുക്ക് ഏതേത് മാനദണ്ഡങ്ങളും ഉപയോഗപ്പെടുത്താം, ശാസ്ത്രത്തിന്റെ മാനദണ്ഡം ഉപയോഗപ്പെടുത്താം,
ശാസ്ത്രം വട്ടപൂജത്തിലായിരുന്ന അല്ലെങ്കിൽ ശാസ്ത്രം സയൻസ് എന്ന് നമ്മൾ ഇന്ന് പറയുന്ന തലത്തിൽ സയൻസ് രൂപീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്ന സമയത്താണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാജപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ട് അവർ ഒരിക്കലെങ്കിലും ഒരു വസ്തുതാവിരുദ്ധമായ പരാമർശം, ഏതെങ്കിലും ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിന് വിരുദ്ധമായ ഒരു പരാമർശം പരിശുദ്ധ ഖുർആനിലുണ്ടോ? പരിശോധിക്കാം നമുക്ക്. ഉണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്നാണ് ഖുർആൻ തന്നെ സ്വയം അവകാശപ്പെടുന്നത് എന്നർത്ഥം, സ്വയം പറയുന്നത്, സ്വയം സാക്ഷീകരിക്കുന്നത്. 14 നൂറ്റാണ്ടുകളായി വസ്തുനിഷ്ഠമായി പരിശുദ്ധ ഖുർആനിന് ഇതേപോലെയുള്ള ഒരു അബദ്ധമെങ്കിലും കണ്ടെത്തുവാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അത് സന്മാർഗദർശനത്തിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. ഒരേ ഹുദ അവതരിപ്പിക്കുക, സർവലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന പേരിലുള്ള ഒരു മാർഗദർശനം അവതരിപ്പിക്കുക മാത്രമല്ല, ആ മാർഗദർശനം പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്നതിനുള്ള കൃത്യമായ തെളിവായി കൂടി ആ മാർഗദർശനം നിലനിൽക്കുകയാണ്. അത് പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണോ നമുക്ക് സംശയിക്കാം. ഒരാൾ പറഞ്ഞാൽ ഒരു ദൈവിക ഗ്രന്ഥം എന്ന പേരിൽ, അല്ലെങ്കിൽ ദൈവികമായ അനുശാസന എന്ന പേരിൽ, ദൈവികമായ നിർദ്ദേശം എന്നുള്ള പേരിൽ, ദൈവികമായ വിധി വിലക്ക് എന്നുള്ള പേരിൽ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും അവതരിപ്പിക്കപ്പെട്ടാൽ നമുക്ക് സംശയിക്കാം ഇതെന്നെ പടച്ചവന്റേത് തന്നെയാണോ. പക്ഷേ ഖുർആൻ പറയുന്നു, ഖുർആനിനെ നിങ്ങൾക്ക് സംശയിക്കേണ്ടതില്ല, ഇത് ദൈവീകം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച്, യാർഡ് സ്റ്റിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം. ഏത് യാർഡ് സ്റ്റിക്ക് നിങ്ങൾ ഉപയോഗിച്ചാലും, ഏത് മാനദണ്ഡം അളവുകോല് നിങ്ങൾ ഉപയോഗിച്ചാലും, പരിശുദ്ധ ഖുർആൻ ദൈവികമല്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അത് ദൈവികമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മാർഗദർശനം ദൈവികമാണ്, സംശയിക്കേണ്ടതില്ല. ഖുർആന്റെ മൂന്നാമത്തെ സവിശേഷതയായി ഖുർആൻ പറയുന്നത് അത് ഹുദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നാണ്. സത്യാസത്യ വിവേചകം എന്നാണ് അർത്ഥം ഫുർഖാൻ എന്ന് പറഞ്ഞാൽ. ധർമ്മത്തെയും അധർമ്മത്തെയും, സത്യത്തെയും അസത്യയും, അസത്യത്തെയും കൃത്യമായി വേർതിരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്നർത്ഥം. ഖുർആൻ പഠിപ്പിക്കുന്ന ധാർമ്മിക നിർദ്ദേശങ്ങൾ അത് ധാർമ്മിക നിർദ്ദേശങ്ങൾ തന്നെയാണ്, അതിൽ സംശയിക്കേണ്ടതില്ല. മനുഷ്യരുടെ പുരോഗതിക്ക്, മനുഷ്യരുടെ നന്മക്ക്, മനുഷ്യരുടെ സുസ്ഥിതിക്ക്, മനുഷ്യരുടെ സംതൃപ്തിക്ക് ഈ ധാർമ്മിക നിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തേ തീരൂ. ഇത് ഓരോ നിർദ്ദേശങ്ങൾ എടുക്കുക. നമ്മൾ വൈയക്തികമായ തലത്തിൽ മനുഷ്യരുടെ ബാധ്യതയെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയോട് ബാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന ലഹരി പാനീയങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. ഖുർആനിന്റെ കൃത്യമായ നിർദ്ദേശമാണ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബാധ്യതയുടെ ഭാഗമാണ് നിങ്ങളുടെ തലച്ചോറിൽ ലഹരി നിറക്കാതിരിക്കുക എന്നത്. നിങ്ങളുടെ ബുദ്ധി പടച്ചവൻ തന്നതാണ്, നിങ്ങളുടെ ചിന്താശേഷി പടച്ചവൻ തന്നതാണ്. ആ ചിന്താശേഷിയെ, നിങ്ങളുടെ ബുദ്ധിയെ മരവിപ്പിക്കുകയും ലഹരിയിലേക്ക് നയിക്കുകയും നിങ്ങൾ ഉദ്ദേശിക്കാത്തത് പറയുന്ന, ചിന്തിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യരുത്. അതുകൊണ്ട് ലഹരിയിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. നിങ്ങളുടെ വൈയക്തികമായ, നിങ്ങളുടെ വ്യക്തിപരമായ വിശുദ്ധിയുടെ ഭാഗമാണ് നിങ്ങളുടെ ലൈംഗിക വിശുദ്ധി. ലൈംഗികത മനുഷ്യന് പടച്ച തമ്പുരാൻ നൽകിയ വലിയൊരു ദാനമാണ്. ആ ദാനം മനുഷ്യന്റെ സംതൃപ്തമായ വൈയക്തിക ജീവിതത്തിന്, സംതൃപ്തമായ കുടുംബ ജീവിതത്തിന്, സമാധാനപൂർണമായ സാമൂഹ്യ അന്തരീക്ഷത്തിന് എല്ലാം അനിവാര്യമാണ് സംതൃപ്തമായ ലൈംഗികത. ആ സംതൃപ്തമായ ലൈംഗികത നിങ്ങൾ ആസ്വദിക്കണം. വിവാഹത്തിലൂടെ സംതൃപ്തമായ ലൈംഗികത നിങ്ങൾ ആസ്വദിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിക്കുമ്പോൾ ആ വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങളെ, അതിനെന്ത് പേരിട്ട് വിളിച്ചാലും പരിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ തന്നെ അത് ശരിയല്ലെന്ന് പറയുന്നു. അത് സ്വവർഗ ലൈംഗികതയാണെങ്കിലും, അതെങ്കിലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ലൈംഗികതയാണെങ്കിലും, എല്ലാം വിവാഹത്തിലൂടെയുള്ള, സ്വന്തം ഇണകളിലൂടെയുള്ള അതല്ലാത്ത ലൈംഗികത മുഴുവനും. ഇങ്ങനെ വ്യക്തിപരമായി അവരുടെ വിശുദ്ധിയും അവരുടെ സ്വസ്ഥതയും പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുമ്പോൾ, അതോടൊപ്പം തന്നെ മനുഷ്യന് കുടുംബത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു. ഓരോ രംഗത്തും തൻ്റെ ഇണകൾ തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം,
മാതാപിതാക്കൾ തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം, മാതാപിതാക്കൾ തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോട് മക്കളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുമ്പോൾ, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോട് ഒരസംതൃപ്തിയുടെ മുഖഭാവം പോലും ഉണ്ടാക്കരുത് എന്നും, ചേ എന്ന് പോലും നിങ്ങൾ അവരോട് പറയരുത് എന്നും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവരുടെ മേലെ നിങ്ങൾ താഴ്ത്തി വെക്കണമെന്നും പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. അവിടെ ഖുർആൻ കേവലം വൃദ്ധസദനങ്ങളിലേക്ക് മാതാപിതാക്കളെ പറഞ്ഞേക്കുന്ന സംസ്കാരത്തിന് എതിരെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വാർദ്ധക്യത്തിലെത്തുന്ന അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകളിൽ ഒളിപ്പിക്കേണ്ട ബാധ്യത മക്കൾക്കാണുള്ളത് എന്ന് തെരിയപ്പെടുത്തുകയും ചെയ്യുന്നു ഓരോ രംഗത്തുമുള്ള പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. സത്യാസത്യ വിവേചകമാവുകയാണ് ഖുർആൻ. സാമൂഹ്യ രംഗത്തും അയൽപക്ക ബന്ധങ്ങളുടെ രംഗത്തും ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമുള്ള പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം വളരെ കൃത്യമായി കാണാൻ കഴിയും. ഓരോ രംഗത്തുമുള്ള ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ അത് മാനവികതയെ, മനുഷ്യത്വത്തെ, മനുഷ്യന്റെ ഉന്നതമായ നിലവാരത്തിലേക്ക് നയിക്കുകയും അധർമ്മങ്ങളിൽ നിന്ന്, അധമത്വത്തിൽ നിന്ന് മനുഷ്യരെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നു. മക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ ദൃഢവൽഗണിച്ചുകൊണ്ട് ആധുനിക സമൂഹം മുന്നോട്ട് പോകുമ്പോൾ പുതിയ തലമുറയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെ ചവിട്ടി പതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് സാമൂഹ്യമായ വിപത്തായി മാറുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഇത് നമ്മൾ അനുഭവിക്കുന്നതാണ്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ 3 സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കുക. അത് മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്, അത് മാർഗദർശനമാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. അതോടൊപ്പം തന്നെ അത് സത്യാസത്യ വിവേചകമാണ്. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള, മനുഷ്യർക്ക് ധർമ്മം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി, അധർമ്മം എന്താണ് എന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്രഷ്ടാവ് നമുക്ക് അവതരിപ്പിച്ച അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നതാണ് റമദാൻ മാസത്തിന്റെ സവിശേഷത. അതുകൊണ്ടാണ് റമദാൻ മാസം വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വ്രതാനുഷ്ഠാനം മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുവാൻ, മനുഷ്യരെ ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്ത് ജീവിക്കുന്നതിന് പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലനപാട്. കേവലം ആമാശയത്തിന് മാത്രമല്ല, നാവിനും ചിന്തക്കും കണ്ണിനും കാതിനുമെല്ലാം വ്രതമാണ്. അരുതാത്തത് കണ്ടുകൂടാ, അരുതാത്തത് കേട്ടുകൂടാ, അരുതാത്തത് പറഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ പടച്ചതമ്പുരാന്റെ നിർദ്ദേശമനുസരിച്ച് കൃത്യമായി പ്രത്യേക സമയം പാലിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇസ്ലാമിലുള്ള വ്രതാനുഷ്ഠാനം. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ പൂർത്തീകരണം ആണ് ഈ നോമ്പ് തുറയിലൂടെ, ഒരു ദിവസം വ്രതാനുഷ്ഠാനത്തിന്റെ പൂർത്തീകരണമാണ് നോമ്പ് തുറയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ഇൻഷാല്ലാ സൂര്യാസ്തമയത്തിന്റെ സമയത്ത് മാരിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ആണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ വ്രതം അവസാനിപ്പിക്കുന്ന അവസരത്തിൽ പടച്ചതമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനത്തെ പടച്ചതമ്പുരാന്റെ നാമത്തിൽ വ്രതം അവസാനിപ്പിക്കുമ്പോൾ ആ സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്നും അതിന് ഉത്തരം ലഭിക്കുമെന്നും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഈ വ്രതാനുഷ്ഠാനത്തിന്റെ വേളയിൽ ഇവിടെ കൂടിയ മുഴുവൻ സഹോദരി സഹോദരന്മാരുമായി എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, പരിശുദ്ധ ഖുർആൻ നമുക്ക് നമ്മുടെ സ്രഷ്ടാവായ തമ്പുരാൻ നമ്മുടെ മാർഗദർശനത്തിന് വേണ്ടി അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ പഠനവിധേയമാക്കണമേ, വായിക്കണമേ, അതിൽ ആശയങ്ങൾ എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കണമേ എന്നാണ്. അങ്ങനെ അറിയാൻ ശ്രമിക്കാതിരുന്നാൽ മരണാനന്തര ജീവിതം ഒരു വസ്തുതയാണ്. ആ വസ്തുത നമ്മൾക്കെല്ലാവർക്കും മരണത്തിന് ശേഷം നേരിടേണ്ടതാണ്. അതൊരു സത്യമാണ്, അത് 100% സത്യമാണ് എന്ന് പറയാൻ എനിക്ക് ധൈര്യം നൽകുന്നത് പരിശുദ്ധ ഖുർആൻ പഠിച്ചതുകൊണ്ടുള്ള, പരിശുദ്ധ ഖുർആനിലൂടെ പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങളിലൂടെ സഞ്ചരിച്ചതുകൊണ്ടുള്ള ധൈര്യപാട്. ഇത് നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങളും മരണാനന്തര ജീവിതം ഒരു വസ്തുതയായി ബോധ്യപ്പെടും. ഖുർആൻ വായിക്കുമെങ്കിൽ, ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമെങ്കിൽ, അതുകൊണ്ട് ഖുർആനെ പഠനവിധേയമാക്കണമേ, മനസ്സിലാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ കൂടിയതുപോലെ നമ്മുടെ സൗഹൃദവും നമ്മുടെ സ്നേഹവും പരസ്പരമുള്ള കൊള്ളക്കൊടുക്കലുകളും അതേപോലെ തന്നെ പാരസ്പര്യവുമെല്ലാം
നിലനിൽക്കുന്ന അവസ്ഥാവിശേഷം എന്നെന്നും ഉണ്ടാകണം എന്നത് ഈ റമദാനിന്റെ സന്ദേശമായി നിങ്ങൾ അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.